എന്റർടൈൻമെന്റ് വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബിഗ് ബോസ് ഹൗസിലേക്ക് പോയപ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ലഭിച്ച ആളാണ് ജാസ്മിൻ ജാഫർ. എന്നാൽ ഹൗസിൽ നിന്ന് പുറത്തെത്തി കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും ജാസ്മിൻ ഉണ്ടായിരുന്ന നെഗറ്റീവുകൾ പലതും പോസിറ്റീവായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ജാസ്മിനും ഗബ്രിക്കും ഹേറ്റേഴ്സ് കുറവാണ്. ബിഗ് ബോസ് കഴിഞ്ഞതു മുതൽ ജാസ്മിന് പലതരത്തിലുള്ള കൊളാബറേഷനും അതുപോലെ നിരവധി ഇനാഗ്രേഷൻ സെറമണിക്കൊക്കെ അവസരം ലഭിക്കാറുണ്ട്. കൊല്ലം ജില്ലയിലെ ഒരു ഉൾഗ്രാമത്തിലാണ് ജാസ്മിൻ്റെ വീട്. മുമ്പ് പല കൊളാബറേഷനും ഇനാഗ്രേഷനും ലഭിച്ചപ്പോൾ അവിടെ നിന്ന് സ്ഥിരം യാത്ര ചെയ്യുന്ന ആളായിരുന്നു. ഇപ്പോഴിതാ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം സ്വന്തമായി ഒരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് കൊച്ചിയിലാണ് താമസിക്കുന്നത്. കൊച്ചിയിലെ ഫ്ലാറ്റ് ടൂറിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ജാസ്മിൻ ചെയ്തിരുന്നു. അതിൽ പലരും ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, എന്തിനാണ് ഒറ്റയ്ക്ക് ഫ്ലാറ്റ് എടുത്ത് ജീവിക്കുന്നതെന്ന്. അതിനുള്ള മറുപടിയും ഈ വീഡിയോയിൽ കൂടി ജാസ്മിൻ പറയുന്നുണ്ട്. തനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനാണ് കൂടുതൽ താല്പര്യമെന്നും ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ സ്വയം പര്യാപ്തത നേടുമെന്നും എല്ലാ കാര്യങ്ങൾക്കും സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമെന്നുമൊക്കെ വീഡിയോയിൽ പറയുന്നു. അതുപോലെ തന്നെ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം നിരവധി കൊളാബറേഷനും ഇനാഗ്രേഷനും ജാസ്മിനെ ലഭിക്കുന്നുണ്ട്. അത് മിക്കതും കൊച്ചിയിലുള്ളതാണ്. അതിനാൽ തന്നെ കൊല്ലം ജില്ലയിലെ വെഞ്ചയം ഗ്രാമത്തെ തൻ്റെ വീട്ടിൽ നിന്നും സ്ഥിരമായി കൊച്ചിയിലേക്ക് വരുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാണെന്നും അതിനൊക്കെ എളുപ്പമാകാൻ വേണ്ടിയാണ് താൻ കൊച്ചിയിൽ തന്നെ ഒരു ഫ്ലാറ്റ് എടുത്ത് ജീവിക്കുന്നതെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. ഫുള്ളി ഫർണിഷ്ഡായ ഒരു ചെറിയ ഫ്ലാറ്റാണ് ജാസ്മിൻ എടുത്തിരിക്കുന്നത്. ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയും സഹോദരനുമൊക്കെ ഇടയ്ക്കിടെ ഇവിടെ വന്ന് താമസിക്കാറുണ്ട്. എന്നാൽ ജാസ്മിൻ ഒറ്റയ്ക്ക് കൊച്ചിയിൽ ഫ്ലാറ്റ് എടുത്ത് ജീവിക്കുന്നത് ഗബ്രിയുമായി ലിവിംഗ് ടുഗദറായി താമസിക്കാനാണെന്നും ചിലർ കമൻറ്റിലൂടെ പറയുന്നുണ്ട്. കാരണം ഗബ്രിയുമായി ചില ഫോട്ടോസും വീഡിയോസുമൊക്കെ ഈ ഫ്ലാറ്റിൽ വെച്ചാണ് ജാസ്മിൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ പോലും ജാസ്മിനെയും ഗബ്രിയെയും അങ്ങേയറ്റം വെറുത്തിരുന്നവർ പോലും ഇപ്പോൾ ഇവരുടെ ഫാൻസായി മാറിയിരിക്കുകയാണ്.